സേ യു ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ ഇവിടെ എത്തി. ഇപ്പോൾ ഗുഡ് മോർണിംഗ് മാം. ഹായ് ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാം. മൂകാംബിക ഇവിടുന്നാണ് പോകുന്നത്. നല്ല രസമുണ്ട്. ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു അറ്റ്മോസ്ഫിയർ, തണുത്തൊരു അറ്റ്മോസ്ഫിയർ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. മോർണിംഗ്. തൃപ്തിയും വ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട്. തൃപ്തിയുടെ വ്ലോഗിന് വേണ്ടിട്ട് അവള് ഷൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ക്ലിയർ ആണല്ലോ. അതില് ഭയങ്കര രസമുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിനി ഇവിടുന്ന് കൊല്ലൂരേക്ക് ബസ്സിൽ പോണം. അപ്പൊ ഇനി കൊല്ലൂരേക്കുള്ള യാത്ര. കണ്ടോ, എന്റെ മൊബൈൽ ഭയങ്കര ക്ലിയർ ആണ്. ഞങ്ങൾ ബസ് കയറാൻ പോവാണ്. നാല് പേര് ഇറങ്ങി. നല്ലൊരു കാഴ്ച സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇനി ടാക്സി ആണോ ബസ് ആണോ എന്താന്ന് അറിയില്ല. നമ്മളൊന്ന് തിരക്കാം. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ വരുന്നത് പോകുന്നത്. എന്നാലും ഞങ്ങളൊന്ന് ഞങ്ങളുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഒക്കെ ഇനി ബസ്സിലാണോ വണ്ടിയിലാണോ നോക്കിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ വണ്ടി പിടിച്ചു. ഇവിടുന്ന് 700 പറഞ്ഞു. ഓമിനി വാനിൽ ഞങ്ങൾ കയറി. ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നു. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് അപ്പ് ആൻഡ് ഡൗൺ 60 km ഉള്ളൂ എന്ന് പറയുന്നു. അറിയില്ല, ഇതുവഴി പോയിട്ടില്ല. മംഗലാപുരം ചെന്നിട്ട് അവിടെ നിന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടില്ല. ഇവിടുന്ന് കുറച്ച് അടുത്താണ്. അതുകൊണ്ടാണ് അവർ ഇത്രയും റേറ്റിൽ പറയുന്നത്. ഏതായാലും യാത്രയിലെ കുറച്ച് വീഡിയോസ് കൂടി കാണിക്കും. നമ്മൾ മെയിൻ റോഡിലോട്ട് കയറി. മെയിൻ റോഡിലെ ബൈപ്പാസ് ഉണ്ടോ? നല്ല രസമുണ്ട്. മെയിൻ റോഡിലോട്ട് കയറി. ആ, ഇത് ഗോവ റോഡാണ്. ചേടാ, ചേട്ടന്റെ പേരെന്താ? സന്ദേശ്. ആ, സന്ദേശ് എന്ന് പറയുന്ന ചേട്ടനാണ് നമ്മുടെ ഡ്രൈവർ. ചേട്ടൻ, ഇത് ഗോവ റോഡ്. ആ, ഇത് റോഡ് ബാംഗ്ലൂർ, ഇത് റോഡ് ഗോവ. ആ, തിരിച്ച് ഗോവയിലോട്ട് നേരെ ബാംഗ്ലൂർ റോഡാണ് അല്ലേ? അപ്പൊ നമ്മളിപ്പോ മുഗാംബിക പോകുന്ന ബാംഗ്ലൂർ റോഡിലാണ്. ഡൈവേർഷൻ ചെയ്യും. ബാംഗ്ലൂർ റോഡിലോട്ട് പോയിട്ട് അവിടുന്ന് തിരിഞ്ഞു പോകുന്ന ചേട്ടൻ പറയുന്നേ. ഇവിടുന്നാണ് ഡൈവേർഷൻ ചെയ്ത് പോകുന്നെന്ന് പറയുന്നത്. ഈ സ്ഥലത്ത് ഡൈവേർഷൻ ചെയ്ത് മൂകാംബികയ്ക്ക് പോകുന്നത്. ഒരു ഏകദേശം ഒരു 2 km വന്നിട്ടാണ് നമ്മൾ തിരിഞ്ഞത്. ഇവിടെ നിന്ന് 28 km. ആ, ഇവിടുന്ന് 28 km ഉള്ളൂ മൂകാംബികയ്ക്ക്. ഈ റോഡ് പേര് മൂകാംബിക റോഡ്. മൂകാംബിക റോഡ് എന്ന് തന്നെയാണ് പേര് ഈ റോഡിന്. ഈ ഭാഗത്താണ് ഹെലികോപ്റ്റർ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്പെയിൻ ഗവൺമെന്റിന്റെ ലാൻഡ് ആണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നല്ല സേഫായിട്ടാണ് നമ്മളെ വണ്ടി ഓടിക്കുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടുത്തെ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നല്ല സേഫായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇനി തോന്നുന്നു നല്ല നീറ്റ് റോഡാണ്. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്, നല്ല നീറ്റ് റോഡാണ്. ഇത് വന്നിട്ട് കാട്ടിൽ വസിക്കുന്നവരുടെ ഒരു ക്ഷേത്രമാണ്. തൊട്ടിലൊക്കെ കെട്ടുന്നുണ്ട്. ആ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൊട്ട് കെട്ടുമെന്ന് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കാട്ടിലുള്ളവരുടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടെ ഈ ക്ഷേത്രം നടത്തി വരുന്നതെന്ന് പറയുന്നത്. അതിലൊരു ചേട്ടൻ നമ്മളൊക്കെ പ്രസാദമൊക്കെ ആയിട്ട് വന്നു.
വന്നിട്ട് വണ്ടിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഏത് വിശേഷം? വനദുർഗ മുഖാംബിക അമ്മനവർ കാവൽ ദേവതയു. ശരിക്കും പറയാം, മൂകാംബിക അമ്മയുടെ കാവൽ ദേവതയായ വനദുർഗയുടെ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിന്റെ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു. ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗപർണിക റിവറിൽ പോകുന്ന വഴിയാണ് ഇത്. വഴിയാണ് റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക, അവിടെ എന്തോ പണി നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വന്നിട്ട് റൂം എടുത്തു, അത് ബുക്ക് ചെയ്യുകയാണ്. തൃപ്തിക്ക് നന്നായിട്ട് കന്നഡ സംസാരിക്കാൻ അറിയാമെന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല. ലളിതാംബിക ഗസ്റ്റ് ഹൗസിലാണ്. റൂമിൻ്റെ റേറ്റൊക്കെ വളരെ കുഴപ്പമില്ലാത്ത റേറ്റാണ്, നമുക്ക് താങ്ങാൻ പറ്റുന്നതാണ്. അതെ, തീർച്ചയായിട്ടും മൂകാംബിക വരികയാണെങ്കിൽ ഈ ഹോട്ടലിലോട്ട് വരണം. ഗവൺമെൻറ്റിൻ്റെ റെസ്റ്റ് ഹൗസാണ് ഇവിടുത്തെ ലളിതാംബിക ഗസ്റ്റ് ഹൗസ്. വളരെ കമ്മിയായിട്ടുള്ള റേറ്റുകളൊക്കെയാണ് കണ്ടല്ലോ. അപ്പം ഞങ്ങൾ കുളിച്ചു, റെഡിയായി. നമ്മൾ നാല് പേരും കൂടി അമ്പലത്തിൽ പോകാൻ പോവാണ്. ഇതിൽ നമ്മൾ 3 പേര് പോവും, ഇക്ക പുറത്തേക്കും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ്. അവിടെയായിരുന്നു റൂമ്, നല്ല റൂമാണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, വളരെ റേറ്റ് കുറവുള്ള റൂമ്. പറ്റുകയാണെങ്കിൽ അമ്പലത്തിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കും, പറ്റിയില്ലെങ്കിൽ അറിയില്ല, നോക്കാം. ഞങ്ങൾ നടന്നു പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. നടക്കുന്നു, ഇവിടുന്ന് ഒരു 10 മിനിറ്റ് യാത്ര ഇവിടുന്ന് നടക്കാം. ആ ബാക്കിൽ കാണുന്നതാണ് ഞങ്ങളുടെ ടൂറിസ്റ്റ് ഹോം, ലളിതാംബിക ടൂറിസ്റ്റ്. ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ മുൻവാതിലെത്തി. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിലെത്തി. ചെരുപ്പ് വെക്കാം, ചെരുപ്പ്. താലമുണ്ട്, എനിക്ക് താലം വാങ്ങാമെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പൊ ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം. അകത്തോട്ട് വീഡിയോ കേട്ടോ എന്ന് അറിയില്ല. അപ്പോൾ നന്നായിട്ട് തൊഴാൻ പറ്റി, അമ്മേനെ മനസ്സ് നിറഞ്ഞു തൊഴുതു. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മനസ്സ് നിറഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി. പ്രത്യേകിച്ച് അകത്തുനിന്ന് ഞങ്ങൾക്ക് പ്രസാദം കിട്ടി, സന്തോഷമായിട്ടൊക്കെയാണ്. ഇനി ചുറ്റി അമ്പലത്തിൽ പോകും.
മൂകാംബികയിലെ ഏറ്റവും സവിശേഷതയുള്ളത് സരസ്വതി മണ്ഡപമാണ്. വിദ്യാരംഭത്തിനും നൃത്തത്തിനും എല്ലാ കലകൾക്കും സരസ്വതി മണ്ഡപത്തിൽ വന്നിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ മണ്ഡപത്തിൽ കയറാൻ പോവാണ്. നടയിലും തൊഴുതു, പുറകില് നാഗരുടെ അതുപോലെ ശിവൻ്റെ ഒക്കെ നട ഉണ്ടായിരുന്നു. സരസ്വതി മണ്ഡപത്തിൽ കയറി ഒന്ന് സ്റ്റെപ്പ് വെച്ചു, അങ്ങനെ എല്ലായിടത്തും തൊഴാൻ പറ്റി. ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോവുകയാണെങ്കിൽ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രത്യേകം പറയണമെന്ന്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വൈകുന്നേരം ഒന്നും കൂടി ഞങ്ങൾ വരുന്നുണ്ട്. ഏതായാലും മനസ്സമാധാനത്തിനും രോഗശാന്തിക്കും ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ചു. സന്തോഷം. മൂകാംബിക അമ്മയുടെ അനുഗ്രഹം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ. ഏതായാലും വൈകുന്നേരം ഒന്നും കൂടി വന്ന് ഞങ്ങൾ തൊഴും. അപ്പോൾ ആ വീഡിയോ കൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം.
ചേട്ടാ. താങ്ക് യു മാഡം. മാഡം, ഇത് സൂര്യ അന്ത മാഡം. സപ്പോർട്ട് യൂട്യൂബ് ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് മോർ ആൻഡ് ലൈക്ക് മോർ. ഓക്കെ, താങ്ക് യു.